ഈ ഒരു ടോണർ നമുക്ക് എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും മുടികൊഴിച്ചിലൊക്കെ മാറ്റിയെടുത്ത് മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാനും നമ്മുടെ മുടിയെ മൊത്തത്തിലൊന്ന് മോയ്സ്ചർ ചെയ്തെടുക്കാനും ഈ ഒരു ടോണർ നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സീരീസിൽ നമുക്ക് ഡേ 2 ആണ്. പക്ഷേ ഡേ 2 നമുക്ക് വീഡിയോ ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇന്നത്തെ ദിവസം വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ലാതെ ഒന്നൊരാടം എൻ്റെ ഒപ്പം ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് മുടിയിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നൈറ്റ് കെയർ, മോർണിംഗ് കെയർ ഒക്കെ കറക്റ്റായ രീതിയിൽ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ വീഡിയോ ഇല്ലാഞ്ഞിട്ടും ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസിൽ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ടോണർ ഉണ്ട് കേട്ടോ. ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും പിന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടോണറാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും ആ ടോണർ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാത്തവരുണ്ട്, ടോണർ എന്താണെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിന്നെയും ചെയ്യാൻ തന്നെ കാരണം. അത് മാത്രമല്ല, എൻ്റെ ടോണർ തീർന്നു, എനിക്ക് രണ്ടാമത് എന്തായാലും തയ്യാറാക്കണം. അപ്പോൾ അത് പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു, പിന്നെ ചേച്ചി നൈറ്റ് കെയർ എന്താണ്, മോർണിംഗ് കെയർ എന്താണ്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ടോണർ ഈ തയ്യാറാക്കുന്നതും ആ ടോണർ നൈറ്റ് കെയറിലും മോർണിംഗ് കെയറിലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾ ഹെയർ സെറം ഉപയോഗിക്കുന്നവരായിരിക്കും, ഞാനും ഹെയർ സെറം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ സെറും ഏറ്റവും നല്ലതാണ്. ഹെയർ സെറും ഹെയർ ടോണറും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. രാവിലെയും രാത്രിയായിട്ട് മാറി മാറി ഉപയോഗിക്കാം, ഒരുമിച്ച് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് മോർണിംഗ് കെയർ നൈറ്റ് കെയർ ചെയ്യേണ്ടതെന്നും പിന്നെ ഹെയർ ടോണർ എങ്ങനെയാണ് മോർണിംഗ് കെയറിലും നൈറ്റ് കെയറിലും ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുവെക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് പേരയിലയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില. അടുത്തതായിട്ട് കയ്യൂന്നി. അപ്പൊ നമ്മൾ പറിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇതവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പേരയില എടുത്തിട്ടുണ്ട്. അപ്പൊ പേരയില ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഒരു അഞ്ചെണ്ണമൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഇലയാണ്, അപ്പൊ അത്രയൊക്കെ മതിയാവും. പിന്നെ തുളസി എടുത്തിട്ടുണ്ട്, അതും ഈ ഒരളവിൽ മതി കേട്ടോ. 4 തണ്ടോളൊക്കെ എടുത്തിട്ടുള്ളൂ, അത്ര മതിയാവും. പിന്നെ കറിവേപ്പില 3 ചെറിയ തണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യൂന്നി ഭൃംഗരാജ. അപ്പോൾ ഭൃംഗരാജയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഉപയോഗിക്കുക, ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ. വലിയ ഒരുപാട് വലിയൊരു ഒരു ഇഞ്ചി മൊത്തമായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല, ചെറിയൊരു കഷ്ണം മതിയാവും. അപ്പോൾ ഇഞ്ചി ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഈ പേന് ഈരങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും ഇഞ്ചി നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതേ ഒരളവിൽ ഇഞ്ചി നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മൾ ചേർത്തുള്ള സാധനങ്ങളിൽ എന്തെങ്കിലും നിങ്ങളുടെ മുടിക്ക് ചേരാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ടോണർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പേരയിലേക്ക് ഞാനൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് കറിവേപ്പില. പിന്നെ തുളസി. അടുത്തത് കയ്യൂന്നി. ഇഞ്ചി ഞാൻ പിന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്.
അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ആവുന്ന രീതിയിൽ അത്രയും സമയം നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ള സാധനങ്ങളുടെ സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന രീതിയിൽ അത്രയും സമയം നിങ്ങൾ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തിളപ്പിക്കുന്നൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ തിളപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ് ആവുന്ന ഒരു സമയം വരെയും ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ ഇഞ്ചിയും തുളസിയൊക്കെ ഉള്ള കാരണം തന്നെ നല്ലൊരു സ്മെല്ലും ആണ്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ടോണർ എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരെണ്ണമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ വാങ്ങിച്ചിട്ട് ഒരെണ്ണം ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ ഒരു അര സ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ടോണറിൽ നമുക്ക് മോയ്സ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ആണ് ഏറ്റവും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൽമണ്ട് ഓയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ആൽമണ്ട് ഓയിൽ, അര സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് അത്ര മതിയാവും കേട്ടോ. അത് നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്തിട്ട് തന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ ഓപ്ഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്മെല്ല്, നല്ലൊരു സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ നിറച്ചും റോസ് വാട്ടർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്മെല്ല് പിടിക്കുന്നില്ല, സ്മെല്ല് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇഞ്ചിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്, ഒരു ആയുർവേദ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്മെല്ലും കിട്ടും. മുടിക്കുകയാണെങ്കിലും നമ്മൾ തേച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഇയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ടോണറിന് വേണ്ടി വേണ്ടത്. അപ്പോൾ നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോണർ ഇതാ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനൊക്കെ ഈ ഒരു ടോണർ നന്നായിട്ട് സഹായിക്കും. മോർണിംഗ് കെയറിലും നൈറ്റ് കെയറിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മോർണിംഗ് കെയർ ചെയ്യുമ്പോഴും നൈറ്റ് കെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ടോണർ ഉപയോഗിക്കാം. അപ്പോൾ ഹെയർ സെറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ചിലപ്പോൾ രാവിലെ വേണേൽ ഹെയർ സെറ ഉപയോഗിക്കാം, രാത്രി ടോണർ ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ രാവിലെയാണ്, രാവിലെ തന്നെ കുറച്ച് 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മോർണിംഗ് കെയർ ഒന്നും തന്നെ മുടിയിൽ ചെയ്തിട്ടില്ല. മുടി ചീകി കെട്ട് കളഞ്ഞു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എങ്ങനെയാണ് ടോണർ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഇന്ന് രാത്രി ഹെയർ സെറ ഉപയോഗിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മുടിയൊക്കെ നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കുക. ചീകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പല്ല അകലമുള്ള ചീപ്പെടുത്തിട്ട് മാത്രം മുടി ചീകുക, താഴ്ന്ന് കെട്ട് കളഞ്ഞിട്ട് മൊത്തമായിട്ട് കെട്ട് കളയാൻ ശ്രദ്ധിക്കണം. വലിച്ച് ചീന്തി കെട്ട് കളയരുത് എന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടോണർ എടുക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കട്ടെ. നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തന്നെയാണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത്. ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെക്കാം. അല്ലാണ്ട് നമ്മളൊരു ഒരു ഒരാഴ്ച 1.5 ആഴ്ച അതിൽ കൂടുതൽ നമുക്ക് ഇത് എടുത്തു വെക്കാൻ വേണ്ടി പറ്റില്ല, ഫ്രിഡ്ജിലാണെങ്കിൽ കൂടിയും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, തണുപ്പ് മാറിയിട്ട് മാത്രം എടുക്കുക കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നനയുന്ന രീതിയിൽ നമ്മൾ പാക്കൊക്കെ ഇടൂലേ, അത്രയ്ക്കൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് എത്തിക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ.
അപ്പൊ ഞാൻ എന്താ ഏകദേശം സ്കാൽപ്പിലൊക്കെ മൊത്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നനയുന്ന രീതിയിലാക്കരുത്, ഏകദേശം സ്കാൽപ്പിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയുടെ മുകളിലൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അധികം സ്പ്രേ ചെയ്ത ക്യാമറയിലൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയുടെ അടിയിലേക്കും കൂടി ആക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടോണർ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ മുടിയുടെ അറ്റത്തും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നൈറ്റ് കെയർ ചെയ്യുമ്പോഴാണെങ്കിലും മോർണിംഗ് കെയർ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാനിത് അത്യാവശ്യം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ മുടിയിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം രാവിലെയും വൈകിട്ടും നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യേണ്ടതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മുടെ വിരലിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക സോഫ്റ്റ് ആയ രീതിയിൽ മാത്രം കേട്ടോ. അപ്പോൾ ഈ ടോണർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറം ഇതുപോലെ ഒരു 4-5 ഡ്രോപ്പൊക്കെ എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ നൈറ്റ് കെയറും മോർണിംഗ് കെയറും കൂടാതെ തന്നെ നിങ്ങൾക്ക് മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ മുടി കെട്ടുമ്പോൾ ഒരുപാട് പാറി നിൽക്കുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. മുടീൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിൽ ഇത് രാത്രിയും രാവിലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാനും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, മോർണിംഗ് കെയർ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ് മുടിയൊന്ന് നന്നായി ചീകി ഹെയർ സെറം അല്ലെങ്കിൽ ഹെയർ ടോണർ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മളൊന്ന് അടുത്തായിട്ട് ഒന്ന് ചീകി കൊടുക്കും. ഇനി ഒന്ന് ചീകണം, ചീകിയിട്ട് കെട്ടി വെക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ ടോണറൊക്കെ ഇപ്പോൾ മുടിയിൽ തേച്ച് കഴിയുമ്പോൾ ചെറിയൊരു നനവുണ്ടാവും നമ്മുടെ മുടിയിൽ. അപ്പോൾ അത് ടോണർ പിന്നെ തേച്ച് മസാജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ കെട്ടി വെക്കരുത്. അത് കുറച്ച് സമയം മുടിയൊന്ന് വിടർത്തിയിടുക. അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് കാറ്റ് കൊള്ളുമ്പോഴത്തേക്ക് അതൊന്ന് ഡ്രൈ ആയിക്കോളും. ആ ഒരു ഡ്രൈ ആവുന്ന സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമേ കെട്ടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. അത് രാവിലെയാണെങ്കിലും രാത്രിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഹെയർ സെറം ആകുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു നനവ് വരില്ല. ഇത് ടോണർ ആകുമ്പോൾ നമുക്കൊരു വെള്ളം പോലെ അല്ലേ. അപ്പോൾ എന്തായാലും ഒരു നനവുണ്ടാവും. അപ്പോൾ അത് ഉണങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ കെട്ടി വെക്കാൻ പാടുള്ളൂ. നനഞ്ഞ മുടി ഒരിക്കലും ചീകോ കെട്ടി വെക്കോ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചീകുന്ന കാണിക്കാത്തത്. ഞാൻ പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് ചീകി കെട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കെട്ടി വെക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് കെട്ടാട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഴിഞ്ഞു പോകുന്ന രീതിയിൽ എപ്പോഴും അഴിച്ചഴിച്ച് കെട്ടുന്ന രീതിയിൽ നിങ്ങൾ കെട്ടി വെക്കരുത്. ഞാൻ എങ്ങനെയാണ് പകലും മുടി കെട്ടി വെക്കുന്നതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രീതിയിൽ കെട്ടി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നൈറ്റ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുടി അഴിക്കുക. മുടി അഴിച്ച് മുടി ഒന്ന് ചീകി രാത്രിയിലും ഹെയർ സെറം ഇല്ലേ, ഹെയർ സെറം അല്ലെങ്കിൽ ഹെയർ ടോണർ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രാത്രി നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കംഫർട്ടായ രീതിയിൽ കെട്ടി വെക്കുക. ഇതാണ് നൈറ്റ് കെയറും മോർണിംഗ് കെയറും. വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഹെയർ കെയറിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മളെന്താ പറയുക മുടിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ദിവസമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുടി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ വെറുതെ വെള്ളത്തിൽ മുടി കഴുകുക. മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുടിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കാണും ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ ടോണർ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വെള്ളമൊന്നും ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാഴ്ച അതിൽ കൂടുതൽ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇനി എന്തെങ്കിലും ടോണർ തയ്യാറാക്കുന്നതിൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി നടക്കണം.